എന്തോന്നറിയാം റിയാം തന്തപ്പടിക്ക് ഒരു പെണ്ണിനെ കൊണ്ട് പറയിപ്പിക്കുകയാണോ അവന്റെ പരസ്യത്തിൽ എന്റെ കുഞ്ഞിന് തന്നെ വേണം ജോൺസന്റെ മണ്ണെണ്ണ തന്നെ കിട്ടണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് കോഴ്സിലേക്ക് സ്വാഗതം നിങ്ങൾക്കും ഡോക്ടർ ആകാം നിങ്ങളുടെ ഡോക്ടർ കുട്ടിക്കൊലയാളി ജോൺസൺ ആൻഡ് ജോൺസന്റെ ഒറ്റ വാക്സിൻ കൊറോണയ്ക്കെതിരെ ഒറ്റ ഡോസ് വാക്സിൻ ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്നു അനുവദിച്ചിരിക്കുന്നു കുട്ടിക്കൊലയാളി ജോൺസൺ കുട്ടികൾക്ക് അമൃതോണ് എന്ന പരസ്യത്തോടെ ബേബി മണ്ണെണ്ണ ലിക്വിഡ് പാരഫിൻ ഒരു പെട്രോളിയം ഉൽപ്പന്നം ലോകമാസകലം വിതരണം ചെയ്ത് അനവധി കുട്ടികളെ മാറാരോഗികളാക്കി മരുന്ന് വിൽക്കുന്ന ക്രിമിനൽ കമ്പനി ആ കമ്പനിയുടെ ക്രിമിനൽ പശ്ചാത്തലമെങ്കിലും പരിശോധിച്ചിട്ട് വേണ്ടേ ഇതേപോലെ ഒരു സാധനം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ വാക്സിൻ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് വാക്സിന്റെ പേരിൽ ഉത്തരവാദിത്തമില്ല എന്ത് സംഭവിച്ചാലും ഞങ്ങളുടെ പേരിൽ കേസ് വരില്ല എന്നവരുറപ്പുവരുത്തി സർക്കാർ ഒഴിഞ്ഞു മാറി ജനങ്ങളെ കൊള്ളയടിക്കാൻ കുരുതി കൊടുക്കാൻ മഹാരോഗികളാക്കാൻ മരുന്ന് കമ്പനികൾ കേൾപ്പിച്ചു കൊടുക്കുകയാണോ എന്താണ് ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന് പറയുന്ന കൊള്ളക്കാരനായ വെള്ളക്കാരൻ സായിപ്പിന്റെ ഈ ക്രിമിനൽ കമ്പനിയുടെ പശ്ചാത്തലം ഇന്ത്യയിൽ തന്നെ ജോൺസന്റെ ബേബി പൗഡർ ഉണ്ടാക്കുന്നു എന്ന് തെളിഞ്ഞിട്ട് ഇന്ത്യ ഗവൺമെന്റ് നിരോധിച്ചിട്ടില്ലേ ബോംബെ മൊളിന്റിലെ കമ്പനിയുടെ പ്ലാന്റ് അടച്ചുപൂട്ടിച്ചിട്ടില്ലേ അത്തരമൊരു കമ്പനി ക്യാൻസർ ഉണ്ടാക്കുന്ന ഘടകങ്ങൾ ചേർത്ത് ബേബി പൗഡർ ഇടക്കിയിരുന്ന ഒരു കമ്പനി പെട്രോളിയം ഉൽപ്പന്നം സകല കുട്ടികൾക്കും തയ്ക്കാൻ ബേബി ഓയിലായിട്ട് ഇറക്കുന്ന കമ്പനി ഈ കമ്പനിയുടെ ഒരു ഉൽപ്പന്നം എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ അവരുടെ ആ കമ്പനിയുടെ ക്രിമിനൽ പശ്ചാത്തലം അന്വേഷിക്കാതെ എങ്ങനെയാണ് ജനങ്ങളുടെ മേൽ പ്രയോഗിക്കാൻ അനുവാദം കൊടുത്തിട്ടുള്ളത് ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന് പറയുന്ന ഈ കള്ള കമ്പനിക്ക് ഏതെല്ലാം തരത്തിലുള്ള ശിക്ഷകളാണ് അമേരിക്കയിൽ കിട്ടിയിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാമോ ഇന്ത്യ ഗവൺമെന്റ് അത് അറിയേണ്ടതല്ലേ റിസ് എന്ന് പറയുന്ന അവരുടെ ആന്റി സൈക്കോട്ടിക് ഡ്രഗ് ആ മരുന്ന് പുരുഷന്മാരിൽ സ്ത്രീകളുടെ സ്ഥലവളർച്ചുണ്ടാക്കും അങ്ങനെ സ്ഥലവളർച്ചുണ്ടായ ഒരു ചെറുപ്പക്കാരൻ അവർക്കെതിരെ ഫിലാഡൽഫിയ കോടതിയിൽ കേസ് കൊടുത്തു ഈ ദോഷഫലം ഒളിച്ചു വെച്ച് മറച്ചു വെച്ചിട്ടാണ് കാർള ജോൺസൺ മരുന്ന് വിറ്റത് എന്ന് പറഞ്ഞിട്ട് എണ്ണൂറ് കോടി ഡോളർ നഷ്ടപരിഹാരം കൊടുക്കാനാണ് ഫിലാഡെൽഫിയയിലെ ജൂറി വിധിച്ചിട്ടുള്ളത് ആയിരത്തിലധികം കേസുകളാണ് ജോൺസനെതിരായിട്ട് ഫിലാഡൽഫിയ സംസ്ഥാനത്ത് മാത്രമുള്ളത് ഇനിയും മറ്റൊരു കേസിൽ ഇരുന്നൂറ്റി ഇരുപത് കോടി ഡോളറിന്റെ പിഴ അമേരിക്കയിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ജോൺസണ് മേൽ ചുമത്തി എന്തിനാണെന്നറിയാമോ അവരുടെ മരുന്നുകൾ ഇല്ലാത്ത അവകാശവാദങ്ങളോടെ ഓഫ് ലേബൽ പ്രാക്ടീസ് നടത്തി സർക്കാരിൻ്റെ ഏജൻസി അനുവദിച്ച ചില രോഗങ്ങൾക്ക് അവരുടെ മരുന്നുകൾ കൊടുക്കാമെന്നതിന് പകരം സർക്കാർ ഏജൻസി അനുവദിക്കാത്ത പല രോഗങ്ങൾക്കും ഈ മരുന്നുകൾ നല്ലതാണ് എന്ന് പറഞ്ഞ് ഡോക്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു മരുന്ന് സർക്കാരിന് സമർപ്പിച്ച് അംഗീകാരം വാങ്ങുമ്പോൾ മരുന്ന് കമ്പനികൾ ഇന്നിൻ്റെ രോഗങ്ങൾക്കാണ് ഈ മരുന്ന് ഫലപ്രദം എന്ന് തെളിയിക്കണം അങ്ങനെ അതിൻ്റെ രേഖകൾ മരുന്ന് കമ്പനി തന്നെ പഠിച്ചതിൻ്റെ രേഖകൾ അതിൽ നല്ലൊരു ശതമാനം കളവായിരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു മരുന്ന് ഇന്ന ഇന്ന രോഗങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ് ലേബൽ അടിക്കാൻ അനുവാദം കൊടുക്കുന്നത് എന്നാൽ മരുന്നുകൾ ഡോക്ടർമാരുടെ പക്കലെത്തിക്കുന്ന മരുന്ന് കമ്പനിയുടെ ഏജന്റുമാർ വേറെ പല രോഗങ്ങൾക്കും ഈ മരുന്നുകൾ ഉപയോഗിക്കാം ഡോക്ടറെ എന്ന് പറയും ഡോക്ടർക്ക് നല്ല കൈക്കൂലി കൊടുക്കും അങ്ങനെ അമേരിക്കയിലെ ഡോക്ടർമാർക്ക് ഫാർമസിസ്റ്റുകൾക്ക് കോടികളുടെ കൈക്കൂലി നൽകി ഓഫ് ലേബൽ പ്രാക്ടീസ് നടത്തിച്ചു ലേബലിൽ എഴുതാത്തൊരു രോഗത്തിന് ഒരു മരുന്ന് നൽകുന്നത് ഡോക്ടർ നടത്തുന്ന ക്രിമിനൽ കുറ്റമാണ് അതിന് ഡോക്ടറെ പ്രേരിപ്പിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് ഇന്ത്യയിലല്ല അമേരിക്കയിൽ ത് വ്യാപകമായി ഡോക്ടർമാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മരുന്ന് കമ്പനികൾ ചെയ്യിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അത് തെളിഞ്ഞു ഡോക്ടർമാർക്ക് കോടികൾ കോഴ നൽകി പണമായി നൽകി ആനുകൂല്യങ്ങളായി നൽകി സമ്മാനങ്ങളായി നൽകി ജോൺസൺ ആൻഡ് ജോൺസൺ ക്രിമിനൽ കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞതിനെ തുടർന്ന് ഇരുന്നൂറ്റി ഇരുപത് കോടി ഇന് എൺപത് പിഴയാണ് അമേരിക്കൻ ഗവൺമെന്റ് ഈ കള്ള ജോൺസണ് ഫ്രോഡ് ജോൺസണ് വിധിച്ചത് അതടച്ചു അത് ഈ വാടക കൊടുക്കുന്നത് പോലെ കറണ്ടിന്റെ ചാർജ് കൊടുക്കുന്നത് പോലെ ഫൈസർ അടക്കമുള്ള കള്ള മരുന്ന് കമ്പനികൾ അവരുടെ ബജറ്റിൽ തന്നെ ഉൾപ്പെടുത്തും പിഴ അടയ്ക്കാനുള്ള ഒരു വിഹിതം വിഷം വിറ്റ് പത്ത് പൈസയുടെ വിലയില്ലാത്ത വിഷത്തിന് പതിനെട്ട് കോടി വരെ ഈടാക്കുന്ന കള്ള കമ്പനികൾക്ക് ക്രിമിനൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് ഇതൊക്കെ പീനട്സ് കപ്പലണ്ടി മാത്രമാണ് ഈ കള്ള ഫൈസറിനും ഫൈസറിൻ്റെ കളവുകളെ കുറിച്ച് തട്ടിപ്പുകളെ കുറിച്ച് അടച്ചിട്ടുള്ള ഫൈനുകളെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് മെർക്കിനെ കുറിച്ചും ജോർസിനോട് മാത്രമാണ് എനിക്ക് വിരോധമൊന്നും നിങ്ങളെ തെറ്റിദ്ധരിക്കരുത് ജനങ്ങളെ മഹാരോഗികളാക്കി മരുന്ന് വിൽക്കുന്ന ക്രിമിനലുകളാണ് ഈ മരുന്ന് കമ്പനികൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ മരുന്ന് കമ്പനികളുടെ പരീക്ഷണം പോലും പഠനം പോലും വേണ്ടത്ര നടത്തിയിട്ടില്ല എന്ന് അവർ തന്നെ സമ്മതിക്കുന്ന അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്ന അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള ഉത്തരവാദിത്വം ഒഴിയൽ നടത്തുന്ന ഒരു വാക്സിനിലേക്ക് ജനങ്ങളെ മുഴുവൻ തള്ളിവിടാൻ നമ്മുടെ സർക്കാരുകൾ തയ്യാറായിട്ടുള്ളത് ത സമ്മർദ്ദം മൂലം മാത്രമാണ് ഇന്ത്യയിൽ എന്ന് പറയപ്പെടുന്ന വിദേശ വാക്സിൻ ഓക്സ്ഫോർഡിന്റെ അസ്രാസെനക്കയുടെ വാക്സിൻ ഇന്ത്യൻ നിർമ്മിതം ഇന്ത്യയുടെ വാക്സിൻ എന്നാണ് പുകഴ്ത്തപ്പെട്ടത് അതും അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ് ആ വാക്സിനുകൾ ഫലപ്രദമാണെങ്കിൽ എന്തിനാണ് സർക്കാരെ ഈ വിദേശ വാക്സിനുകൾക്ക് പരവതാനി വിരിക്കുന്നത് ഇനിയും ഈ പിഴയിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഇരുന്നൂറ്റി ഇരുപത് കോടി ഡോളറിൻ്റെ പിഴ അടക്കുന്നത് ഒരു ഒത്തുകളിയാണെന്നുള്ളതാണ് ജോൺസൺ കൂടെ സമ്മതിക്കുന്ന ഒത്തുതീർപ്പ് സെറ്റിൽമെന്റ് ആണ് കോടതി കേസിൽ നിന്ന് കോടതിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതാണ് അമേരിക്കയിൽ നിരന്തരമായി നടക്കുന്ന സർക്കാരും മരുന്ന് ഏജൻസിയും മരുന്ന് കമ്പനികളും തമ്മിലുള്ള ഒത്തുകളി ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഒത്തുകളി കോടതിയിൽ ഈ കേസ് വിചാരണ നടന്നു കഴിഞ്ഞാൽ കോടതി ശിക്ഷിച്ചു കഴിഞ്ഞാൽ അത് മരുന്ന് കമ്പനിക്ക് താങ്ങാനാവാത്ത പ്രഹരമാകും അതുകൊണ്ട് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ഇത്രമാത്രം വലിയ പിഴയിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ കോടതിക്കും തൃപ്തിയായി ജനങ്ങൾക്കും തൃപ്തിയായി ഒത്തുകളിയാണ് എത്ര കോടി ഡ്രഗ് ഏജൻസികളുടെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് മാത്രമേ സംശയിക്കേണ്ടതുള്ളൂ അമേരിക്കയിൽ പോലും പല പ്രാവശ്യമാണ് ഞാനിപ്പോ രണ്ട് ഫൈനുകൾ മാത്രമാണ് പറഞ്ഞത് നിരവധി തവണ ക്രിമിനൽ ചാർജുകൾ ഉണ്ടാകുകയും അതിനെല്ലാം നഷ്ടപരിഹാരം കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഈ ഫ്രോഡ് ജോൺസന്റെ വാക്സിൻ പോലും വേണ്ടത്ര പഠനങ്ങളും പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടക്കാത്തൊരു വാക്സിൻ പോലും ഏറ്റുവാങ്ങി ജനങ്ങൾക്ക് കൊടുക്കാൻ അനുവാദം കൊടുക്കേണ്ട രീതിയിൽ എങ്ങനെയാണ് സർവശക്തനായ മോഡിയും അമിത്ഷായും അടങ്ങിയ കേന്ദ്ര ഭരണകൂടം നിസ്സഹായമായി പോയത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് രണ്ടായിരത്തി ഇരുപതിൽ ഈ കള്ളക്കമ്പനി നേരിടുന്നത് ഇരുപതിനായിരത്തോളം നഷ്ടപരിഹാര കേസുകളാണ് എന്തിനാണ് ഈ കേസുകൾ ഉണ്ടായതെന്നറിയാമോ കുട്ടികൾക്ക് ഇവരുടെ ബേബി പൗഡർ ഉപയോഗിച്ച് ക്യാൻസർ ഉണ്ടായി ഇവരുടെ ബേബി പൗഡറിലെ ആസ്പെസ്റ്റോസിന്റെ ടാൽക്കിന്റെ തകരാറ് ക്യാൻസർ ഉണ്ടാക്കുമെന്നുള്ള കാര്യം കമ്പനി ഒരിടത്തും പറഞ്ഞില്ല എഴുതിയില്ല മുന്നറിയിപ്പ് നൽകിയില്ല ഇവരുടെ ടാൽക്കം പൗഡറിലൂടെ വ്യാപകമായി നമ്മുടെ നാട്ടിലും ഇവരുടെയൊക്കെ ബേബി പൗഡറും മെൻ പൗഡറും വിമൺ പൗഡറും ഒക്കെ ഉപയോഗിച്ച് ക്യാൻസർ പിടിച്ചവർ വീട് വിറ്റ് ചികിത്സിക്കുകയാണ് ആയിരത്തിലധികം കേസുകൾ ഒത്തുതീർക്കാൻ നൂറ് മില്യൺ ഡോളറാണ് കമ്പനി നൽകിയിട്ടുള്ളത് ബ്ലൂംബർഗ് കോടതിയിലാണ് അവർ ഈ സെറ്റിൽമെന്റ് നടത്തിയിട്ടുള്ളത് ഒത്തുതീർപ്പ് നടത്തിയിട്ടുള്ളത് കക്ഷികളുമായി കഴിയുന്നത്ര കേസുകൾക്ക് നഷ്ടപരിഹാരം കൊടുത്ത് തീർക്കുന്ന സ്ഥിരം രാജ്യാന്തര മാഫിയ കമ്പനി കള്ള കമ്പനി ഈ ജോൺസനെയാണോ കേന്ദ്ര സർക്കാരെ പരവതാനി വിരിച്ച് തെളിയിക്കപ്പെടാത്ത വാക്സിന് വേണ്ടി നമ്മുടെ രാജ്യത്തേക്ക് വരുത്തിയിട്ടുള്ളത് എന്താണ് ഇതിന്റെ പുറകിൽ കമ്പനി ഇന്ത്യയിലെ തീരുമാനമെടുക്കുന്നവർക്ക് നൽകിയിട്ടുള്ള കോഴ അതാണ് അറിയേണ്ടത് എത്ര കോടികൾ ഇന്ത്യയിലെ അത്യുന്നതർക്ക് കിട്ടിയിട്ടുണ്ട് മരുന്നുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയും മറ്റൊരു തമാശയുണ്ട് ജോൺസന്റെ ബേബി മണ്ണെണ്ണ ജോൺസൺ ബേബി ഓയിൽ എന്റെ കുഞ്ഞിന് ഏതെങ്കിലും ഓയിലും പോരെയെന്നോ അതിയാനെന്തോ എന്തോന്നറിയാം ആർക്ക് തന്തപ്പടിക്ക് ഒരു പെണ്ണിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് അവന്റെ പരസ്യത്തിൽ എന്റെ കുഞ്ഞിന് ജോൺസൺ ആൻഡ് ജോൺസൺ തന്നെ വേണം ജോൺസന്റെ മണ്ണെണ്ണ തന്നെ കിട്ടണം എന്നാൽ ഓരോ ബേബി ഓയിൽ കുപ്പിയുടെ പുറത്തും ഒരു വാണിങ് അവൻ അച്ചടിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ കുപ്പിയുടെ പുറത്ത് ആരും വാണിങ് ചേർക്കാറില്ല എന്താണ് വാണിങ് ഫോർ എക്സ്റ്റേണൽ യൂസ് ഓൺലി ജോൺസന്റെ ഈ ബേബി പാഷാണങ്ങളിൽ ബേബി ഓയിൽ കുപ്പിയുടെ പുറത്ത് വാണിംഗ് അച്ചടിച്ചിരിക്കുന്നു എന്താണ് ആ വാണിംഗ് കീപ് ഔട്ട് ഓഫ് ദ റീച്ച് ഓഫ് ചിൽഡ്രൺ കുട്ടികൾ തൊടാതെ ദൂരമാറ്റി സൂക്ഷിക്കുക കീപ് ഔട്ട് ഓഫ് ദി റീച്ച് ഓഫ് ചിൽഡ്രൺ ടു അവോയിഡ് ആക്സിഡന്റൽ ഡ്രിങ്കിങ് കുട്ടികൾ അബദ്ധത്തിലെടുത്ത് കുടിക്കാതിരിക്കാൻ വേണ്ടിയാണ് പക്ഷേ തുടർന്നു വരുന്ന വിശദീകരണം ഇൻഹലേഷൻ വിച്ച് ക്യാൻ കോസ് സീരിയസ് ഇഞ്ചുറി ഇതെങ്ങാനും ശ്വസിച്ചു പോയാൽ മാരകമായ തകരാറുകൾ ഗുരുതരമായ തകരാറുകൾ കുട്ടിക്കുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ ജോൺസന്റെ ഈ ഓയിൽ തേച്ചിട്ട് അത് ശ്വസിക്കാതിരിക്കാൻ കുട്ടിയുടെ മൂക്ക് കൊണ്ടുപോയി മാവിന്റെ മുകളിൽ വയ്ക്കണോ എന്താണ് ഈ കമ്പനി കരുതുന്നത് എങ്ങനെയാണ് ജനങ്ങൾ വഞ്ചിതരാകുന്നത് ജോൺസൺ ആൻഡ് ജോൺസന്റെ ബേബി ഓയിൽ തലവഴി ഒഴിച്ച് കളിച്ച് മരിച്ചുപോയ കുട്ടികളുണ്ട് അതിനും കൊടുത്തിട്ടുണ്ട് ജോൺസൺ നഷ്ടപരിഹാരം ഓസ്ട്രേലിയയിൽ അതിനുശേഷമാണ് ഇത്തരമൊരു വാണിംഗ് വിഷക്കുപ്പിയുടെ പുറത്ത് എഴുതി വയ്ക്കാൻ ജോൺസൺ നിർബന്ധിതമായത് ഒരു കുഞ്ഞിക്കാല് കാണാൻ ജോൺസന്റെ ഈ വിഷ സാധനങ്ങളുമായിട്ടല്ലാതെ പോകാൻ നമുക്ക് സാധിക്കില്ല അന്തസ്സിന് കുറവാണ് അത്തരമൊരു സാഹചര്യമാണ് ഈ ക്രിമിനൽ കമ്പനി പരസ്യങ്ങളിലൂടെ നാട്ടിലുണ്ടാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് കാലഘട്ടത്തിലാണ് ജോൺസന്റെ ബേബി ഓയിൽ നിരവധി സ്ഥലങ്ങളിൽ ഞങ്ങൾ തീയിലിട്ട് പ്രതിഷേധിച്ചത് നിങ്ങൾക്കറിയാമോ എന്താണ് സംഭവിച്ചതെന്ന് ആകെ ഒരു ചാനൽ മാത്രമാണ് ഒന്ന് കാണിച്ചത് ജീവൻ ടി വി അവിടെ എത്തി ജോൺസന്റെ പ്രതിനിധികൾ നിങ്ങൾ മാത്രം എന്താണ് കൊടുത്തത് ഞങ്ങളെ ഒന്ന് ബന്ധപ്പെട്ടിരുന്നെങ്കിൽ വേണ്ടതുപോലെ ചെയ്യാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു അതിന് ശേഷം എന്റെ പേര് പോലും പത്രങ്ങളിൽ വരാതിരിക്കാനുള്ള ജാഗ്രത ചാനലുകളെല്ലാം എന്നെ അവഹേളിക്കാൻ മാത്രം മൃതമെടുത്ത ഒരവസ്ഥ ഞങ്ങളുടെ ഒരു കാര്യവും പത്രങ്ങളിൽ പിന്നെ വരുന്നില്ല ചാനലുകളിൽ വരുന്നില്ല വരുന്നതൊക്കെ ആക്ഷേപിക്കാൻ മാത്രമെന്നുള്ള ഒരു അവസ്ഥയുണ്ടായി ജോൺസൺ എതിരെ നിന്നതിൻ്റെ പേരിൽ ജോൺസന്റെ കള്ളത്തരങ്ങൾ ജനങ്ങളെ രോഗികളാക്കി മരുന്ന് വിൽക്കുന്ന ഭീകരതകൾ പുറത്തു പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പേരിൽ ഗുരുതരമായ ആക്രമണങ്ങൾ ഒളിയമ്പുകൾ കള്ളക്കേസുകൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനെ ഞാൻ പേടിക്കുന്നില്ല ഒറ്റ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഇത് ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ മാത്രം ഒരേർപ്പാടല്ല മരുന്ന് കമ്പനികൾ മൊത്തം ഇംഗ്ലീഷ് മരുന്ന് കമ്പനികൾ മൊത്തം അവരാരും കഴിക്കാത്ത മരുന്നുകൾ അവരാരും കഴിക്കാത്ത വിഷങ്ങളാണ് ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ പത്ത് പൈസ തുടങ്ങി പതിനെട്ട് കോടി വരെ മുമ്പ് കുട്ടികളെ തട്ടിയെടുത്ത് കണ്ണുകുത്തി പൊട്ടിച്ച് അവയവങ്ങൾ വികൃതമാക്കി അമ്പലജലിലെ ഉത്സവപ്പറമ്പുകളിൽ കിടത്തി ധർമ്മരനെ വല്ലതും തരനെ കണ്ണു കാണാത്ത കുട്ടിയാണേ എന്ന് പറഞ്ഞ് കരയിപ്പിക്കുന്ന യാചകരുണ്ടായിരുന്നു ആ പണിയാണ് ഇപ്പൊ ആശുപത്രികൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ക്രൗഡ് ഫണ്ടിങ് നാട്ടാരേ ഒരു കൊച്ചു ഭരിക്കാൻ പോണേ പതിനെട്ട് കോടി ഞങ്ങൾക്ക് തരണേ ആറ് കോടി സർക്കാരിനും കൊടുക്കണം ജീവകാരുണ്യമല്ല കൊള്ള കച്ചവടമാണ് ഗതികേട്ട നിർഭാഗ്യവാന്മാരായ നിർഭാഗ്യവതികളായ കുഞ്ഞുങ്ങളെ കണ്ണുകുത്തി പൊട്ടിച്ചതിന്റെ മഹാരോഗങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോൺസന്റെ ക്രിമിനൽ കുറ്റങ്ങളെക്കുറിച്ചും പിഴകളെ കുറിച്ചും പറയണമെങ്കിൽ ഇന്ന് പറഞ്ഞാലും തീരില്ല അത്തരമൊരു കമ്പനിയുടെ പഠന ഗവേഷണം പോലും പൂർത്തിയാക്കാത്തൊരു വാക്സിൻ ഫൈസറിന്റെ വാക്സിൻ മൊടേണയുടെ വാക്സിൻ മൊടേണയുടെ പിഴയെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല പ്രിയപ്പെട്ട ജനങ്ങളെ ജാഗ്രതയോടെ ഇരിക്കുക വിശദമായി ചോദ്യങ്ങൾ ചോദിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം മരുന്നാവട്ടെ വാക്സിൻ ആവട്ടെ സ്വീകരിക്കാൻ തയ്യാറാകുക അതേപോലെ ഇത്തരത്തിലുള്ള കള്ള ഉൽപ്പന്നങ്ങൾ മാരകമായ നിങ്ങളെ രോഗികളാക്കാൻ വേണ്ടി തന്നെ മരുന്ന് കമ്പനികൾ ഉണ്ടാക്കുന്നു ഉൽപ്പന്നങ്ങൾ ആ ഉൽപ്പന്നങ്ങൾ മുഖംമൂടി വെച്ച സംഘടനകളുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ നേരിട്ട് തന്നെ ഉള്ള രീതിയിൽ ഇത്തരത്തിലുള്ള മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കാൻ ഉപയോഗിക്കാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം ഹീലിംഗ് ഫുഡ്സ് ടി വി ഗാന്ധിപീസ് ടി വി ഈ ചാനലുകളിലൂടെ നമുക്കുണ്ട് ഏതായാലും ഈ വീഡിയോ പെട്ടെന്ന് ഡിലീറ്റ് ആവാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളുടെ കമന്റുകൾ എഴുതണം അതുമാത്രമാണ് ഇങ്ങനെ സത്യങ്ങൾ തുറന്നു പറയുന്നതിൽ ഒരാശ്വാസമായിട്ടുണ്ടാകുക ജനാരോഗ്യ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള നമ്മുടെ അവകാശം സംരക്ഷിക്കപ്പെടാൻ നിങ്ങളും ഒരു മുന്നണി പോരാളിയാവണം നന്ദി നമസ്കാരം